ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊറോണ എന്ന മഹാവ്യാധിയെ ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രഹരം എന്ന നിലയിൽ ഇന്ത്യയിലെ പല ഭാഗത്തും വ്യാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഇന്ന് ഇടതടവില്ലാതെ ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും ഒരു മേൽക്കോയ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അഞ്ചും ആറും പത്തും ആൾക്കാരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ സർക്കാർ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ നിലപാടുകളെല്ലാം ജനത്തിൻ്റെ കൂടെ ജനത്തിൻ്റെ ഈ ഇപ്പോഴത്തെ നിലയിൽപ്പൂടെ നോക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളില്ലാതെയും മറ്റ് പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവും കൂടെ സർക്കാർ കാണേണ്ടതുണ്ട്. പിന്നെ ഇന്ന് വളരെയധികം ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ആഹാരത്തിനായി. അപ്പോൾ ഒരു സൈഡിൽ പിന്നെ രോഗവ്യാപനവും ഒരു ഭാഗത്ത് പിന്നെ ഭക്ഷണം കിട്ടാതെ ആൾക്കാർ അലയുന്നു. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ പൂന്തുറ പ്രദേശങ്ങളിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാരണവശാലും രോഗിയെക്കുറിച്ചും രോഗിയുടെ കുടുംബാവസ്ഥയെക്കുറിച്ചും മറ്റ് ഇതര കാര്യങ്ങളെക്കുറിച്ചും ഒരു കാരണവശാലും വെളിപ്പെടുത്തരുത്. പക്ഷേ ഇന്ന് പലരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാതെ വ്യക്തിഹത്യ നടത്തുകയാണ്. അത് ശരിയല്ല. ഇപ്പോൾ തമിഴ്നാട്ടിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും പോയി നിരവധി ആൾക്കാർ ഉപജീവന മാർഗം ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് വന്ന് മാർക്കറ്റുകളിൽ വിൽപ്പന നടത്താറുണ്ട്. അത് ഒരാൾ മാത്രമല്ല, വിവിധ തരം മേഖലയിൽപ്പെട്ടവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള, അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് അവരെ തേജോദ്ധം ചെയ്യുക എന്നൊരു നിലപാട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പ്രവണത മാറ്റേണ്ടതുണ്ട്. അടിയന്തരമായി സർക്കാർ ഇതിന് നടപടിയെടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഷയമായി കാണുന്നവർ